നിങ്ങളിൽ പലരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ടാകും. നിങ്ങൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നാൽ അതേസമയത്ത് നിങ്ങളുടെ മനസ്സ് മറ്റെവിടെയോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതായത്, നിങ്ങളുടെ ശരീരം ഒരിടത്തും മനസ്സ് മറ്റൊരിടത്തും പ്രവർത്തിക്കുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ നിങ്ങളിലൊരു ഡ്യുവാലിറ്റി ഉണ്ടാകുന്നു, അതായത് നിങ്ങൾ രണ്ടാളായി മാറിയിരിക്കുന്ന അവസ്ഥ. ഈ അവസ്ഥ നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ മൂഡിനും വളരെയധികം പ്രതികൂലമായി ബാധിക്കും. ഇതിനെ ഡിസ്ട്രാക്റ്റഡ് മൈൻഡ് എന്നാണ് പറയുന്നത്. അതായത്, നിങ്ങൾ എവിടെയാണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ നിങ്ങളുടെ മനസ്സ് നിൽക്കുന്നില്ല എന്നാണ് അർത്ഥം. വാസ്തവത്തിൽ ഇത് മനുഷ്യന്റെ മാത്രം ഒരു പ്രശ്നമാണ്. കാരണം മനുഷ്യൻ മാത്രമാണ് സങ്കല്പ ലോകത്തിലും ബാഹ്യ ലോകത്തിലും ജീവിക്കുന്ന ഒരേയൊരു ജീവി. മറ്റു ജീവികളെ സംബന്ധിച്ചിടത്തോളം അവർ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ കാര്യത്തിൽ തന്നെയായിരിക്കും അവരുടെ മനസ്സ് അപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. എന്നാൽ മനുഷ്യന് സങ്കല്പത്തിലൊരു ലോകം ഉള്ളതുകൊണ്ട് മനുഷ്യന്റെ മനസ്സ് ഈ രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അത് ഒന്നുകിൽ പാസ്റ്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേയിരിക്കും. അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് തന്നെ ഏകാഗ്രമാക്കുവാൻ സാധിച്ചാൽ, അതായത് നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ നിങ്ങളുടെ മനസ്സ് നിലനിൽക്കുവാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരു മൈൻഡ്ഫുൾ സ്റ്റേജ് അനുഭവമാകും. അതായത് നിങ്ങളുടെ മനസ്സ് നിറഞ്ഞിരിക്കുന്ന അവസ്ഥ, മനസ്സ് വർത്തമാന സമയത്തിൽ നിൽക്കുന്നൊരവസ്ഥ. ഈ അവസ്ഥയെ അനുഭവിക്കുവാൻ വേണ്ടി ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ മെത്തേഡാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. എന്താണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ? വളരെ സിമ്പിളായി ഉത്തരം പറയുകയാണെങ്കിൽ, പൂർണ്ണമായും ഞാനിപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ എൻ്റെ മനസ്സും കൂടെ ഉണ്ടായിരിക്കുക എന്നതാണ്. ഇത് മനുഷ്യൻ്റെ ഒരു ബേസിക് എബിലിറ്റിയാണ്. എന്നാൽ ഈ എബിലിറ്റി നമ്മൾ വളർന്നു വലുതായപ്പോൾ നശിപ്പിച്ചു കളഞ്ഞതാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ തന്നെയായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്, അതായത് അവിടെ തന്നെയായിരുന്നു നമ്മുടെ മനസ്സും ഉണ്ടായിരുന്നത്. എന്നാൽ വളർന്നു വലുതാകും തോറും നമ്മളുടെ മനസ്സിൻ്റെ ലോകം വികസിച്ചുകൊണ്ടിരുന്നു. നമ്മൾക്ക് അറിവുകൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു, ഇമാജിനേഷൻ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അത് കാരണത്താൽ നമ്മുടെ മനസ്സിൻ്റെ ലോകം നമ്മുടെ ശരീരം ജീവിക്കുന്ന ലോകത്തിനേക്കാൾ വലുതായിപ്പോയി. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മൾ ജീവിക്കുകയും കാണുകയും ചെയ്യുന്ന പ്രദേശം ഒരു 10 കിലോമീറ്ററിൻ്റെ ചുറ്റളവിലാണ് ഇരിക്കുന്നതെങ്കിൽ, നമ്മുടെ മനസ്സിൻ്റെ പ്രദേശം 100,000 കിലോമീറ്ററിൻ്റെ ചുറ്റളവിലാണെന്നിരിക്കട്ടെ, എങ്ങനെയുണ്ടായിരിക്കും അവസ്ഥ? അപ്പോൾ നമുക്ക് ദിവസവും കാണുവാനും പോകുവാനും എല്ലാം ഉള്ളത് ഒരു 10 കിലോമീറ്ററിൻ്റെ അകത്താണ്. എന്നാൽ നമ്മുടെ മനസ്സിന് സഞ്ചരിക്കാനുള്ളത് 100,000 കിലോമീറ്ററിൻ്റെ അകത്താണ്. ഇത് രണ്ടും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് നമ്മുടെ മനസ്സിനെ അലഞ്ഞു തിരിയുന്ന മനസ്സാക്കി മാറ്റുന്നത്. എന്നാൽ നമ്മൾ ചെറിയ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മളെവിടെയാണോ ജീവിക്കുന്നത് അവിടേക്ക് കൊണ്ടുവരുവാൻ കഴിയും. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അതായത്, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾക്ക് പലതും ചിന്തിക്കുവാനുണ്ട്, നമുക്ക് ഫ്യൂച്ചർ പ്ലാൻ ഇടുവാനുണ്ട്, നമ്മുടെ പാസ്റ്റിലെ കാര്യങ്ങൾ ചിലതൊക്കെ മറക്കാതെ നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ എങ്ങോട്ടും സഞ്ചരിപ്പിക്കാതെ പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവന്ന് അവിടെ തന്നെ തളച്ചിടുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളും മൃഗവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാതെയാകും. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നാൽ, നമ്മുടെ മനസ്സ് പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും പോയി നമ്മളെ തന്നെ അസ്വസ്ഥമാക്കാതെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഫോക്കസ് കിട്ടാതെ മറ്റു പലതിലേക്കും പോയി നമ്മളെ ഡീഫോക്കസ് ആക്കാതെ നമ്മളോടൊപ്പം സഹകരിക്കുന്നൊരു മനസ്സാക്കി മാറ്റുവാൻ വേണ്ടിയാണ് ഇവിടെ ഞാൻ ഈ കാര്യം പറഞ്ഞത്. മെഡിറ്റേഷൻ പലതരത്തിലുണ്ടെന്ന് ഞാൻ ഇതിലെ ആദ്യത്തെ സെഷനിൽ തന്നെ പറഞ്ഞിരുന്നു. അതായത്, ഫോക്കസ് മെഡിറ്റേഷൻ, കോൺസെൻട്രേഷൻ മെഡിറ്റേഷൻ, കൺട്രോളിംഗ് മെഡിറ്റേഷൻ, ഒബ്സർവേഷൻ മെഡിറ്റേഷൻ എന്നിങ്ങനെയെല്ലാം. ഇതിലെ ഒബ്സർവേഷൻ മെഡിറ്റേഷൻ്റെ ഗണത്തിലാണ് ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഉൾപ്പെടുന്നത്. ഇതിലെന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്യുന്നു എന്ന് മാത്രമാണ്. ഒരു CCTV ക്യാമറ നിങ്ങളുടെ തലയുടെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്നിരിക്കട്ടെ. ആ CCTV ക്യാമറയുടെ മോണിറ്റർ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ കാണാവുന്ന രീതിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവൃത്തിയും തത്സമയം നിങ്ങൾ തന്നെ ആ മോണിറ്ററിൽ കണ്ടുകൊണ്ടിരിക്കും. എങ്ങനെയുണ്ടായിരിക്കും ഈ അവസ്ഥ? ഇതേപോലെ നിങ്ങൾ നിങ്ങളെ തന്നെ എല്ലാ സമയവും അറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മെത്തേഡ്. ഇത് നമ്മൾ ഏത് പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്തും നമ്മൾക്ക് ഈ അവയർനെസ് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. എന്നാൽ ഇതിനുവേണ്ടി നമ്മൾ ഇരുന്നുള്ള പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്ന് പഠിപ്പിക്കുന്നതിന് മുൻപ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം.
ഒന്നാമത്തെ കാര്യം, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കലല്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുകയാണെന്ന ഉദ്ദേശത്തോടുകൂടി നിങ്ങൾ ഈ മെഡിറ്റേഷൻ ഇരിക്കരുത്. നിങ്ങൾ ഒരു തരത്തിലുള്ള കഠിനമായ പ്രാക്ടീസുകളും ഇതിൽ ചെയ്യുന്നില്ല. നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മനസ്സ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്ന് പരാതി പറയുകയേ വേണ്ട. മനസ്സ് പോയിക്കോട്ടെ, യാതൊരു കുഴപ്പവുമില്ല. മനസ്സ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. അതുപോലെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി തൻ്റെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന പല പ്രവൃത്തികളിലും ആദ്യം തന്നെ ഒരു ചേഞ്ച് കൊണ്ടുവരുവാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പല്ല് തേക്കുമ്പോൾ, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇടയ്ക്ക് ഒരു അവയർനെസ് കൊണ്ടുവരണം. ഒരു സ്റ്റോപ്പ് ചെയ്യുക, ഒരു സെക്കൻഡ് ഒരു പോസ് എടുക്കുക. ഞാനിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുക. ഈ ഒരു പ്രാക്ടീസ് കൊണ്ടുവരണം. നിങ്ങൾ പല്ല് തേക്കുന്നതിനിടെ നിങ്ങളുടെ മനസ്സ് എവിടേക്കോ പോയിട്ടുണ്ടാകും. എന്നാൽ നിങ്ങൾ ഒറ്റ നിമിഷത്തിലൊന്ന് നിർത്തിയ ശേഷം, ഞാനിപ്പോൾ പല്ല് തേക്കുകയാണ് എന്ന് ഒന്നുകൂടെ ചിന്തിക്കുക. എന്നിട്ട് വീണ്ടും പല്ല് തേക്കാൻ തുടങ്ങുക. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതുപോലെ തന്നെ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ, ഇങ്ങനെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു നിമിഷം ഒരു പോസ് കൊടുത്ത് ഞാനിപ്പോൾ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക. നിങ്ങളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര തവണ നിങ്ങൾക്കിത് നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കുവാൻ സാധിക്കുമോ അത്രയും നല്ലത്. ഇതിലൂടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ചെയ്യുന്ന പ്രവൃത്തിയുടെ ആ സ്ഥലത്തേക്ക് ഒരു തവണ തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നും പറഞ്ഞുതരാം. ദിവസവും 2 നേരം ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുവാനുള്ള ഏറ്റവും നല്ല സമയം രാവിലെ ഉണർന്ന ഉടനെയുള്ള സമയമോ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പുള്ള സമയമോ ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഉണർന്ന ഉടനെയും ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പും നമ്മുടെ കോൺഷ്യസ് മൈൻഡ് കുറച്ച് പ്രവർത്തനക്ഷമമല്ലാത്ത അവസ്ഥയിലായിരിക്കും. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ആ കാര്യം നേരിട്ട് തട്ടും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എത്ര സമയം ചെയ്യണം? തുടക്കക്കാർക്ക് ഒരു 20 മിനിറ്റൊക്കെ ചെയ്യാം. എന്നാൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് 45 മിനിറ്റോ 1 മണിക്കൂറൊക്കെ ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ താല്പര്യമനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുവാനുള്ള ഒരു സ്പോട്ട് തയ്യാറാക്കുക. ആ സ്പോട്ടിൽ അത്യാവശ്യം നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ സാധ്യതയുള്ള ഒരുപാട് സാധനങ്ങൾ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൺമുന്നിൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ചുവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുവാനുള്ള എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അതൊരു ക്യാൻഡിലോ ഒരു ദീപമോ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലവർ പോട്ട്, അല്ലെങ്കിൽ ഒരു പുഷ്പം, അങ്ങനെ എന്തോ ആവാം. അതുകൊണ്ടൊന്നും നമ്മുടെ മെഡിറ്റേഷൻ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ കണ്ണിന് തടയുവാൻ എന്തെങ്കിലും ഒരു സാധനം വെക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് മെഡിറ്റേഷൻ ആരംഭിക്കാവുന്നതാണ്. നിങ്ങൾ തറയിലാണെങ്കിലും കസേരയിലാണെങ്കിലും നല്ലൊരു പോസ്റ്ററിൽ ഇരിക്കുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാൻ വേണ്ടി ഇങ്ങനൊരു സ്ഥലം തിരഞ്ഞെടുക്കണമെന്ന് പോലും നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ളൊരു കംഫർട്ട്നെസ് സൃഷ്ടിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കൊരു കസേരയിൽ, ഒരു മെഡിറ്റേഷൻ കുഷനിൽ, ഒരു പാർക്കിലെ ബെഞ്ചിൽ ഒക്കെ ഇരുന്നിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ആരംഭിക്കണമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇരുന്ന ശേഷം നിങ്ങൾ ആദ്യം കാലിൻ്റെ അറ്റം മുതൽ നിങ്ങളുടെ ശരീരത്തിലെ ഓരോരോ ഭാഗങ്ങളായി കംഫർട്ടായി തന്നെയാണോ ഇരിക്കുന്നത് എന്ന് ഒന്ന് ഉറപ്പു വരുത്തണം. കാലിൻ്റെ വിരലുകൾ കംഫർട്ടാണോ? കാൽപാദം കംഫർട്ടാണോ? കാൽമുട്ടുകൾ കംഫർട്ടാണോ? നിങ്ങളുടെ അരക്കെട്ട് ഓക്കെയാണോ? നിങ്ങളുടെ ചെസ്റ്റ്, ഷോൾഡേഴ്സ്, അബ്ഡമൻ ഇതെല്ലാം റിലാക്സ്ഡ് ആണോ? നിങ്ങളുടെ കൈമുട്ടുകൾ, കൈപ്പത്തികൾ, കൈവിരലുകൾ ഇതൊക്കെ കംഫർട്ടായി ഇരിക്കുന്നുണ്ടോ? നിങ്ങളുടെ കഴുത്ത് റിലാക്സ്ഡ് ആണോ? കഴുത്തിലെ മാംസപേശികൾ റിലാക്സ്ഡ് ആണോ? നിങ്ങളുടെ കവിളുകൾ റിലാക്സ്ഡ് ആണോ? നിങ്ങളുടെ ചുണ്ടുകൾ റിലാക്സ്ഡ് ആണോ? നിങ്ങളുടെ കൺപോളകൾ റിലാക്സ്ഡ് ആണോ? നെറ്റിത്തടം റിലാക്സ്ഡ് ആണോ? എല്ലാം ഒന്ന് പരിശോധിക്കുക. ഒരു റൗണ്ട് ചെയ്യുക നിങ്ങളുടെ ശരീരത്തിലേക്ക്. ശ്രദ്ധ കൊണ്ട് ഒരു റൗണ്ട് ചെയ്യുക. നിങ്ങളിതിൽ കണ്ണടച്ചിരിക്കണമെന്നോ കണ്ണ് തുറന്നിരിക്കണമെന്നോ ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ഇരിക്കാം. കണ്ണുകൾ പകുതി അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉത്തമമായിരിക്കും എന്ന് മാത്രം. ഇങ്ങനെ ശരീരത്തെ പൂർണ്ണമായിട്ടും ഒന്ന് റിലാക്സ് ചെയ്ത് കൊണ്ടുവരിക. നിങ്ങൾ വളഞ്ഞിരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്യാവശ്യം നിവർന്ന് സ്പൈനൽ കോഡ് നിവർത്തി തന്നെ ഇരിക്കണം. എന്നാൽ അത് ഒരുപാട് നിങ്ങൾക്ക് സ്ട്രെയിൻ കൊടുക്കുന്ന രീതിയിലുള്ള നിവർന്നിരിക്കലായി മാറാനും പാടില്ല. നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ തല മുകളിലേക്ക് നോക്കിക്കൊണ്ടായിരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ താടി കുറച്ചൊന്ന് താഴ്ത്തി
താഴേക്ക് നോക്കുന്ന പോലെയുള്ള ഒരു പൊസിഷനിലേക്ക് ഇരുന്നാൽ നന്നായിരിക്കും. താഴേക്ക് നോക്കുക എന്ന് വെച്ചാൽ ഒരു 4 മീറ്റർ ദൂരെ താഴേക്ക് നോക്കുമ്പോൾ എങ്ങനെയുണ്ടായിരിക്കും, അതുപോലെയുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങളുടെ താടിയും മുഖം ഒന്ന് ചെറുതായിട്ട് കുനിയണം. ഇത് നിങ്ങൾക്കൊരു കംഫർട്ട്നെസ്സിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ഇങ്ങനെ കുറച്ചു നേരം റിലാക്സ് ചെയ്തിരുന്ന ശേഷം നിങ്ങൾ നിങ്ങളുടെ ബ്രീത്തിലേക്ക് ശ്രദ്ധിക്കുക. ഈ ഒരു മെഡിറ്റേഷനിൽ നിങ്ങൾ കോൺഷ്യസ് ബ്രീത്തിങ് ചെയ്യേണ്ട ആവശ്യമേയില്ല. നിങ്ങൾ എങ്ങനെയാണോ ബ്രീത്തിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി, ആ ഒരു ബ്രീത്തിങ്ങിനെ ഒന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്ന് മാത്രം. അതായത് നിങ്ങൾ ബ്രീത്തിങ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക. ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട്, ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട്, ഇത് അറിയുക. നിങ്ങൾ ഇപ്പോൾ ഞാൻ ബ്രീത്തിൻ ചെയ്യുകയാണെന്നും ഇപ്പോൾ ഞാൻ ബ്രീത്ത് ഔട്ട് ചെയ്യുകയാണെന്നും മെൻ്റലി അവയർനെസ് കൊടുത്തുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾ ഒരിക്കലും അതിലൊരു കൗണ്ട് കൊടുത്തുകൊണ്ടോ ഫോഴ്സ് കൊടുത്തുകൊണ്ടോ ബ്രീത്തിനും ബ്രീത്ത് ഔട്ടും ചെയ്യാൻ ശ്രമിക്കേണ്ട ആവശ്യമേയില്ല. ഇങ്ങനെ ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് ചില സ്ഥലങ്ങളിലേക്കൊക്കെ ഇങ്ങനെ മാറിപ്പോകാൻ തുടങ്ങും, തെന്നിപ്പോകാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളുടെ ബ്രീത്തിലേക്ക് ശ്രദ്ധിക്കാനാണ് ശ്രമിക്കുന്നത്, പക്ഷെ നിങ്ങളുടെ മനസ്സ് പല സ്ഥലത്തേക്കും തെന്നി മാറിപ്പോകും. കുഴപ്പമില്ല, നിങ്ങളുടെ മനസ്സ് തെന്നി മാറിപ്പോയിരിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ആ നിമിഷത്തിൽ മനസ്സിനെ തിരിച്ച് വീണ്ടും ബ്രീത്തിലേക്ക് കൊണ്ടുവരിക. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ മനസ്സ് എവിടേക്കെങ്കിലും തെന്നി മാറിപ്പോവും. ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം, മനസ്സ് എന്തിൻ്റെ പിന്നാലെയാണ് പോകുന്നത് എന്ന് ഒന്ന് അറിയുക. ആ മനസ്സ് ഈ കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിച്ചിട്ടുള്ളത് എന്ന് ഒന്നറിയുക. വീണ്ടും മനസ്സിനെ അറ്റൻഷൻ അവിടെ നിന്നും ബ്രീത്തിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യുക. ഇത്രമാത്രം. നിങ്ങളുടെ മനസ്സ് തെന്നി മാറിപ്പോകുന്നതിൽ ഒരു വിഷമവും നിങ്ങൾക്ക് വേണ്ട. മനസ്സിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും, അത് മനസ്സിൻ്റെ ഒരു സ്വാഭാവിക സ്വഭാവമാണ് എന്ന് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം. നിങ്ങളുടെ മനസ്സിൻ്റെ ആ സ്വഭാവത്തെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം. അത് നിങ്ങൾക്കൊരു പ്രശ്നമേ അല്ല, മനസ്സങ്ങനെ പോയിക്കോട്ടെ എന്നൊക്കെ നമ്മൾ മനസ്സിൽ ആദ്യം തന്നെ ഒരു ധാരണ വെച്ചിരിക്കണം, അത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ. മനസ്സിൻ്റെ ആ സ്വഭാവം നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യേണ്ടതുകൊണ്ട് മനസ്സെങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും ആ പോകുന്നതിനെക്കുറിച്ചൊന്ന് അവെയർ ആവുകയും അതിനുശേഷം വീണ്ടും മനസ്സിനെ വരൂ ബ്രീത്തിങ്ങിലേക്ക് തിരിച്ച്, നമുക്ക് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടിലേക്ക് ശ്രദ്ധിക്കാം എന്ന് മനസ്സിനെ വീണ്ടും ഇൻവൈറ്റ് ചെയ്യുകയും വേണം. ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മളുടെ ഈ ബ്രീത്തിങ്ങിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങളുടെ മനസ്സ് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ രണ്ട് കാര്യം അവിടെ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾ അതിനെ ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ പോകരുത്, എൻ്റെ മനസ്സെന്താണ് ഇങ്ങനെ, ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോകരുത്. മറ്റൊന്ന്, ചിന്തിക്കുന്നതിൻ്റെ പിന്നാലെ അതിൻ്റെ പിന്നാലെ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ചെയിൻ ഉണ്ടാക്കും മനസ്സ്. ആ ചെയിനിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ മനസ്സിനെ തിരിച്ച് ബ്രീത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇത്രയേ ഉള്ളൂ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. ഇത്രയും എളുപ്പത്തിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കുവാൻ കഴിയും. ഇത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഇംപ്രൂവ് ആകും. മറ്റൊന്ന്, നിങ്ങൾക്ക് ചിന്തകൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാകും. ചിന്തകളെ നിങ്ങൾ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചിന്തകൾ ശാന്തമാകാൻ തുടങ്ങും. അവയർനെസ് ചിന്തകളിലേക്ക് കൊടുക്കുമ്പോൾ ചിന്തകൾ സ്ലോ ഡൗൺ ആകാൻ തുടങ്ങും. ഇതാണ് ചിന്തകളുടെ ഒരു മനഃശാസ്ത്രം. നമ്മൾ കൂടുതലും ചിന്തകൾ പൂർണ്ണമായൊരു അവയർനെസ് ഇല്ലാതെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ ചിന്തകൾ ഒരുപാടുണ്ടാകാതെ എണ്ണം കുറയ്ക്കാൻ തുടങ്ങും. ഇങ്ങനെ ചിന്തകളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങുകയും ചിന്തകളുടെ നീളം കൂടാൻ തുടങ്ങുകയും ചെയ്യും. ഇതാണ് ആദ്യത്തെ സ്റ്റേജ്. അതായത് 60 സെക്കൻഡിൽ 60 ചിന്തകൾ വന്നിരുന്ന ആളായിരുന്നു നിങ്ങൾ എങ്കിൽ 60 സെക്കൻഡിൽ ഒരു ചിന്ത വരുന്ന ഒരാളായിട്ട് മാറും. അപ്പോൾ ചിന്തകളുടെ ലെങ്ത് കൂടും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ പിന്നെ ചിന്തകൾ കുറഞ്ഞു കുറഞ്ഞു വരികയും നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ബ്രീത്തിങ്ങിലേക്ക് തന്നെ ഏകാഗ്രമായി തുടങ്ങുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ബ്രീത്തിലും നിങ്ങളുടെ മനസ്സിലും ഫോക്കസായി നിൽക്കാൻ തുടങ്ങിയാൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ വിജയകരമായിരിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾ അപാരമായ ഒരു റിലാക്സേഷനായിരിക്കും അനുഭവിക്കുക. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾക്ക് എന്തൊക്കെ ഗുണമാണ് ഉണ്ടാവുക എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു, പ്രധാനപ്പെട്ട ഗുണം നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഇംപ്രൂവ് ആകും എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഇംപ്രൂവ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലേണിംഗ് സ്കിൽ, ഡൂയിങ് സ്കിൽ ഇതെല്ലാം ഡെവലപ്പ് ആവാൻ തുടങ്ങും. നിങ്ങൾക്കൊരു കാര്യത്തിൽ ഫോക്കസ്ഡായിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഉള്ള എബിലിറ്റി വർദ്ധിക്കും. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ നല്ലപോലെ സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം സംസാരിക്കുകയാണെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഒക്കെ അതിൽ പൂർണ്ണമായ അവയർനെസ് ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നൊരവസ്ഥയില്ലേ, അതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കുന്നൊരവസ്ഥയില്ലേ,
അതൊന്നും ഉണ്ടാവാതെ നമ്മളുടെ പ്രവൃത്തികളിലും നമ്മളുടെ സംസാരത്തിലും എല്ലാം നല്ലൊരു അവയർനെസ് ഉണ്ടാകും നമുക്ക്. അതുകൊണ്ട് നമ്മളിൽ നിന്ന് അബദ്ധങ്ങൾ സംഭവിക്കുന്നത് കുറയും. മറ്റൊന്ന്, നമ്മൾ കുറച്ച് കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. നമ്മൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറും. അതുപോലെ തന്നെ ഇമോഷണലായിട്ടുള്ള ചില സംഭവങ്ങളില്ലേ, ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതും മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന ഹർട്ടുകളൊക്കെ, ഇതൊന്നും പെട്ടെന്ന് തന്നെ നമ്മളുടെ മനസ്സിനെ ഇമ്പാക്റ്റ് ചെയ്യാത്ത ഒരവസ്ഥയുണ്ടാകും. മനസ്സിന് അങ്ങനെയുള്ള ഒരു ആവരണം വന്ന പോലത്തെ ഒരു അവസ്ഥയുണ്ടാകും. ഇതെല്ലാം മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിലൂടെ ഉണ്ടാകുന്ന ഗുണങ്ങളാണ്. മറ്റൊന്ന്, എപ്പോഴും നമ്മളൊരു നിറഞ്ഞ അവസ്ഥയിലായിരിക്കും, ഒരു നിറവുണ്ടാകും. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ മനസ്സ് ഏതോ ഒരു ശൂന്യതയെ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നൊരവസ്ഥ കാണിക്കാറില്ലേ. അതായത് എനിക്കെന്തോ ഇല്ല എന്നോ എന്തോ ഇനിയും വേണമെന്നുള്ളൊരു വാണ്ടറിങ്, അത് കുറേയൊക്കെ അടങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ മനസ്സ് കുറച്ചൊരു നിറഞ്ഞ അവസ്ഥ, ഒരു സംതൃപ്തമായൊരവസ്ഥ, ഇത് നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ഇത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണമാണ്. ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള കമൻ്ററി ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്യാം. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായിട്ട് ആ ലിങ്ക് വരികയും ചെയ്യും. നിങ്ങൾക്ക് ആ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആ കമൻ്ററി ഉപയോഗിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാം. അതൊരു 20 മിനിറ്റ്സിൻ്റെ പ്രാക്ടീസാണ്. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് വായിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു PDF ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ PDF നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ PDF ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. ഏതൊരാൾക്കും മെഡിറ്റേഷൻ ചെയ്യുവാൻ തുടങ്ങുവാൻ പ്രാക്ടീസ് ചെയ്യുവാനൊക്കെ വളരെ എളുപ്പമുള്ളൊരു മെഡിറ്റേഷനാണ് മൈൻഡ്ഫുൾനെസ്. ഇതിന് കോംപ്ലിക്കേഷൻസ് യാതൊന്നും തന്നെ ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഒരുപാട് കോൺസെൻട്രേഷൻ ചെയ്യുന്ന പ്രക്രിയ ഇല്ല എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ തിരിച്ചറിയലാണ്, മനസ്സിലാക്കലാണ്, മനസ്സിനെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അംഗീകരിക്കലാണ്. നമ്മൾ നമ്മളെക്കുറിച്ച് ജഡ്ജ്മെൻ്റൽ ആവാതിരിക്കുക, നമ്മളുടെ പ്രസൻറ്റ് റിയാലിറ്റിയെ നമ്മൾ തന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അവസാനമായിട്ട് ഒരു വാക്ക് പറയട്ടെ. ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു, എന്തിനാണ് മനുഷ്യൻ മെഡിറ്റേഷൻ ചെയ്യുന്നത്, എല്ലാവരും മെഡിറ്റേഷൻ ചെയ്തിട്ടാണോ ജീവിക്കുന്നത് എന്ന്. ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മറുപടിയായിരുന്നു, ലോകത്തെല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ഉറങ്ങുമ്പോൾ. ഉറങ്ങുന്നത് ഒരു അൺകോൺഷ്യസ് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ ഒരു കോൺഷ്യസ് സ്ലീപ്പാണ്. അതായത് നമ്മളുടെ മനസ്സിനെ നമ്മൾ കെയർ ചെയ്യുകയാണ്. പ്രവർത്തിക്കുന്ന ഏതൊരു വസ്തുവിനും രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. അത് ക്ഷീണിക്കും, മറ്റൊന്ന് അതിലഴുക്ക് പറ്റും. മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതും ക്ഷീണിക്കും, അതിനഴുക്കും പറ്റും. മനസ്സിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി, മനസ്സിൻ്റെ അഴുക്കുകളില്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിനെ 2 നേരം അല്ലെങ്കിൽ 1 നേരമെങ്കിലും നമ്മൾ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. കാരണം അത് പ്രവർത്തിക്കുമ്പോൾ അഴുക്കാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തിക്കുന്ന മനസ്സിന് ഒരു ക്ലീനിങ് ആവശ്യമാണ്, ഒരു റിലാക്സേഷൻ ആവശ്യമാണ്. ഇത് നമ്മൾ ചെയ്തില്ല എങ്കിൽ, നമ്മുടെ മനസ്സൊരു ക്രിട്ടിക്കൽ ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നാൽ, പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ട് ഒരു പ്രാക്ടീസും ചെയ്യിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയെത്തും. പലരും മനസ്സ് മരിച്ചൊരവസ്ഥയിലെത്തിയ ശേഷമാണ് എനിക്ക് മെഡിറ്റേഷൻ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് വരുന്നത്. ആ ഒരു ഘട്ടത്തിൽ അവരെ മെഡിറ്റേഷൻ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ആ ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തുന്നതിന് മുൻപ് തന്നെ ഈ ഒരു തത്വം മനസ്സിൽ വയ്ക്കുക. പ്രവർത്തിക്കുന്ന ഏതൊന്നിനും ക്ഷീണം പറ്റും, പ്രവർത്തിക്കുന്ന ഏതൊന്നിനും അഴുക്ക് പറ്റും. അതുകൊണ്ട് അതിന് റിലാക്സേഷൻ കൊടുക്കുകയും അതിനെ വൃത്തിയാക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നും പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്നും അത് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയാണ് മെഡിറ്റേഷൻ്റെ തത്വം. ഈ കാര്യം കൂടെ മനസ്സിൽ വയ്ക്കുക. മറ്റൊരു മെഡിറ്റേഷനുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.